ഹലോ. അപ്പോൾ നമ്മൾ കയ്പ്പയ്ക്ക പുളി വയ്ക്കാൻ പോകുന്നുണ്ട്. കയ്പ്പയ്ക്ക ബജി പോലെ വറുത്തിട്ട് നമ്മളത് കറിയിലേക്ക് ഇടുക ചെയ്യണത്. അതിനായിട്ട് നമ്മൾ ചീനിമുളക്, തക്കാളി, സവോള, കയ്പ്പയ്ക്ക ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയ്പ്പയ്ക്ക ഇളനീളത്തിലുള്ള കയ്പ്പയ്ക്ക, ലൈറ്റ് ഗ്രീനുള്ള കയ്പ്പയ്ക്കയാണ്. കുറച്ച് കയ്പ്പ് കുറഞ്ഞോട്ടി എന്ന് പറഞ്ഞിട്ടാണ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് അരച്ചെടുക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചീനിമുളക് ഇട്ട് നന്നായി ഒരടി അടിക്കുക. അതിനുശേഷം കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ തക്കാളി ഒരടി ഇതുപോലെ അടിച്ച് റെഡിയാക്കി വയ്ക്കാം. പിന്നെ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. കറിക്ക് ആവശ്യമാകുമ്പോൾ നമ്മളത് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് ബജ്ജി വറുത്തെടുക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുക്കണം. കടലമാവ് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു രണ്ട് മൂന്ന് സ്പൂൺ, വലിയ സ്പൂൺ ഗോതമ്പ് പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പിട്ട് നമ്മൾ നന്നായി വെള്ളമൊഴിച്ച് അതൊരു മാവ്, അതായത് കയ്പ്പയ്ക്കയ്ക്ക് മുങ്ങി കിടക്കാൻ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ അതൊന്ന് വറുത്ത് കോരാൻ പറ്റിയ രീതിയിൽ, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കണം. ഒരു ഗോതമ്പാകുമ്പോൾ ഒരു പശ പശ പോലുള്ളൊരു ഫീൽ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ കയ്പ്പയ്ക്ക വറുത്തു. ഇനി വറുത്ത് കോരിയെടുക്കാം. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. കയ്പ്പയ്ക്ക ഈ ഒരു രീതിയിലാകുമ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചോളൂ. ഇനി നമുക്ക് കടുക് വറക്കാം. എണ്ണയിൽ കടുകും സവോള ഇട്ട് നന്നായി വഴറ്റി കറിവേപ്പിൽ ഇട്ട് കൊടുത്തു. തക്കാളി പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുത്തു. ഒരുപാട് തക്കാളി അടിയണ്ട, ഇതിൽ കാണുന്നില്ലേ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തു. കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കളർ പോരാൻ തോന്നി കുറച്ചുകൂടെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ആ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളം റെഡിയാക്കി ആ മിക്സി കഴുകി, ആ ചാറ് കഴുകി, ആ വെള്ളം അത് നമ്മൾ ഒഴിച്ചു. അപ്പോൾ തേള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പിടണേ, ഉപ്പൊക്കെ കൈക്കണക്കാണ്, നമുക്ക് ഇങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കയ്പ്പയ്ക്ക വറുത്തത്, ബജ്ജി പോലെ വറുത്തത് നമ്മൾ എടുത്തു വെച്ചു, ഇട്ട് കൊടുത്തു. അതിനുശേഷം വെന്തൊന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. കറിവേപ്പില മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ബൗളിൽ, സെർവിങ് ബൗളിലേക്ക് വാങ്ങി വയ്ക്കാം. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇതുപോലൊന്നും ഒരു വെറൈറ്റി ഉണ്ടാക്കി നോക്കൂ.